செய்தது சைதுனா உமர். அம்ருபில்லாஸ் ரலியல்லாஹு அன்ஹுவினே கத்து எழுதி கொடுத்து, ஒரு கத்து கொடுத்து மகானாய சைதுனா உமர். உரக்கப் பரணும் சைதுனா உமர் ஒரு கத்து கொடுத்தாச்சு. என்ன பண்ண அம்ர, அதுன பரிஹாரம் எந்தா பரியா, நின்ற நேதத்தில் கெய்ரோவில வலிய ஜுமாத்து பள்ளி அடுத்த வெள்ளியாச்சு ஜுமாஸ்கரிக்க கேட்டோளு, நியமம் பரியா கேட்டோளு கேட்டோளு, நின்ற நேதத்தில் கெய்ரோவில வலிய ஜுமாத்து பள்ளி ஜுமாஸ்கரிக்க ஈ நீதி கொண்டு பரணும் வேறு பரியா, என்னட்டு ஒரு ஹுத்துப நடத்த, என்னட்டு ரெண்டரக்காத்து ஜுமாஸ்கரிக்க, அதின் அவுராதுகள் கழிஞ்சிட்டு நேரே ஆ ஜுமாக்க கூடி அவர் நின்ற நேதத்தில் இங்கிட்டு இறங்கி வரா, நெயில் நதி கரையிலேக்கு வரா. നിന്റെ നേതൃത്വത്തിൽ പുഴയിലേ കൊണ്ടെറിഞ്ഞാൽ മതി. ഞാനൊരു കത്ത് തരുന്നുണ്ട്, ആ കത്ത് ആ നദിയിലേക്ക് എറിഞ്ഞാൽ തന്നെ നെയിൽ നദി ഒഴുകിക്കോളും, അത്രേ പ്രശ്നമുള്ളൂ. എന്താ കത്തിലുള്ളത് എന്നാണെങ്കിൽ പറയാം, അതിൽ ആറ്റം ബോംബിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം, അതിൽ ലെറ്റർ ബോംബുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. അന്ന് അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് നിർവാഹമല്ല. എന്തുണ്ടായിരുന്നത് നിനക്ക് തോന്നിയതുപോലെ വിടുകയാണെങ്കിൽ എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന കാര്യം നിയന്ത്രിക്കേണ്ട ആൾ ഞാനാണ് ഇവിടെ. ഈ നിനക്ക് തോന്നിയതുപോലെ ഒഴുകുകയാണെങ്കിൽ എനിക്ക് നിന്നെ ആവശ്യമില്ല. അള്ളാന്റെ കൽപ്പന കൊണ്ട് നീ ഒഴുകുന്ന ആളാ, പുഴയാണെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിൽ അള്ളാന്റെ ഖലീഫയാ, മര്യാദക്ക് ഒഴുകിക്കോ, ഉമറിനെ നീ ഇളക്കരുത്. പറഞ്ഞത് പോലെ അമൃത് ഈ രണ്ട് വലിയ കത്തിലുള്ളൂ. എന്റെ നിന്റെ അഭിപ്രായത്തിന് ഒഴുകുന്ന പുഴയാണെങ്കിൽ എന്നെ നിനക്ക് എന്നെ എനിക്ക് നിന്നെ വേണ്ട. അതല്ല നീ അള്ളാന്റെ അഭിപ്രായത്തിന് ഒഴുകുന്നതാ പുഴയാണ് എങ്കിൽ മര്യാദക്ക് ഒഴുകിക്കോ, അള്ളാന്റെ കാര്യം ഇപ്പോൾ ഭൂമിയിൽ നടത്തേണ്ട ഒരാൾ ഞാനാണ്, ഒഴുകിക്കോ എന്ന് പറഞ്ഞു. ഇതകത്ത് വേറെ ഒന്നുമില്ല. പിറ്റേ വെള്ളിയാഴ്ച, പിറ്റേ വെള്ളിയാഴ്ച ലോക ചരിത്രം മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെവിടെ ചോദിക്കണ്ട, ഇത് ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്ത് വന്നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെവിടെ ചോദിക്കണ്ട. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ ജാമിഅ അഹ്കാമിൽ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖൽ ബറൂസവി റളിയല്ലാഹു അൻഹു തന്റെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം അല്ലാമ ആലൂസി തന്റെ റൂഹുൽ മഅാനിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം സമക്ഷൻ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കശാഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ഇമാം നവവി റളിയല്ലാഹു തന്റെ ഷറഹുൽ മുഹദ്ദമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം മഹാനായ അബൂ ഹാമിദ് അൽ ഗസ്സാലി അല്ലാഹു തന്റെ യഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക പ്രശസ്തമായ സകല ഗ്രന്ഥങ്ങളിലും ഈ സംഭവം കാണുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, അത്ര വലിയ പ്രാധാന്യപ്പെട്ട സംഭവമാണ്. അതായത് എല്ലാ മുഹദ്ദിസീങ്ങളും താരിഖീങ്ങളും ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഈ കത്ത് റളിയല്ലാഹു അൻഹു അംർ ബിൻ ആസ് റളിയല്ലാഹു കയ്യിലേക്ക് കിട്ടി. പിറ്റേന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച് ജനക്കൂട്ടം ഒന്നടക്കം കെയ്റോ പള്ളിയിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് ഈ കത്ത് അങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ട് അവർ മടങ്ങിപ്പോന്നു. പിറ്റേന്ന് നേരം വെളുത്ത് നോക്കിയപ്പോൾ വെള്ളം ഉയർന്നു എന്ന് മാത്രമല്ല, വെള്ളം ഉരുകി അങ്ങോട്ട് ഒലിച്ചിട്ട് ആറ് മുഴം വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇർത്തറഫാൽ ആ റിപ്പോർട്ടിൽ മൊത്തം കാണുന്നത് ആറ് മുഴം വെള്ളം അങ്ങോട്ട് ഉയർന്നു, ഉരുകി അങ്ങോട്ട് ഒലിച്ചിട്ട് വെള്ളം അങ്ങോട്ട് ഉയർന്നു, ആറ് മുഴം അങ്ങോട്ട് ഉയർന്നു വെള്ളം ഉരുകിയെന്ന് ഒലിച്ചിട്ട്. ഒറ്റ കത്താണ് കാരണം. ഇതേതാ ഇത് രേഖപ്പെടുത്താത്ത ചരിത്ര ഖണ്ഡമില്ല. ഇതാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത്രയോ സംഭവം യുദ്ധക്കളത്തിൽ നിന്ന് പെട്ടെന്ന് വിളയും, പെട്ടെന്ന് ഒരാളെ വിളിച്ച് പറയും എന്റെ വീട്ടിൽ പോയിക്കോ, ചെറിയൊരു അത്യാവശ്യം ഉണ്ട്. വീട്ടിൽ ചെന്നാൽ കറക്റ്റ് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ നടക്കുന്ന ആവശ്യം ഇവിടെ പറയും, ഇവിടെ അറിയും. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് ഒരാളെ പെട്ടെന്ന് വിളിച്ചു, വേഗം പോ, പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ, വീട്ടിൽ നിന്ന് തീ പിടിച്ചിട്ടുണ്ട്. ഞാൻ പോയി പോകാം. കറക്റ്റ് ചെന്ന് നോക്കുമ്പോൾ വീട്ടിൽ തീ പിടിച്ചിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പർവ്വതത്തിന്റെ ഭാഗം നോക്ക്, സാരിയാ സാരിയാ 400 കിലോമീറ്റർ ദൂരത്തേക്ക് വിളിച്ചു പറഞ്ഞു സയ്യിദുനാ ഉമർ. 400 കിലോമീറ്റർ ദൂരത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഖുത്ബ ഓതുന്നതിന്റെ അടിയിൽ വിളിച്ചു പറഞ്ഞു.
ആ ശബ്ദം കേട്ടപ്പോൾ അവർ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് നോക്കി. നോക്കുമ്പോൾ ശത്രുക്കൾ വരികയാണ്. ഉഹദ് യുദ്ധക്കളം പോലെ മുസ്ലിമീങ്ങൾ വളരെ പരാജയപ്പെടേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ ഈ ഒരു ശബ്ദം കൊണ്ട് രക്ഷപ്പെട്ടു. അതാണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ഇതാണ്, യാതൊരു സംശയം വേണ്ട, ഇതല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇതൊക്കെ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനത്തിന്റെ തിരുമുറ്റത്തിൽ നിന്ന് പഠിച്ചതായിരുന്നു. ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചതാ. സേവനം, സന്നദ്ധത, സബ്ര, അവരെ പോലെ സബ്രുള്ള ഒരാളില്ല, അവരെ പോലെ സമർപ്പണം ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരാളില്ല, അവരെ പോലെ റബ്ബിന്റെ മേൽ അൽ ഫാരിഖു ബൈനൽ ഹഖി വൽ ബാത്തിലി. ഇതൊക്കെ ഹബീബ റസൂലുള്ളയുടെ ആ വിജ്ഞാന ആ സർവകലാശാലയിൽ നിന്ന് ഇറങ്ങി വന്ന വിദ്യാർത്ഥികളാണ്. സുദ്ദേഖനെയും ഉമറിനെയും കിട്ടിയപ്പോൾ ഹബീബ റസൂലുള്ള രണ്ടു കൈയിലും പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഹാഖറാ നുബഅസു യൗമൽ ഖിയാമ, ഞങ്ങൾ മഹ്ശറിൽ ഇങ്ങനെ വരും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, ഞാൻ വരുമ്പോ രണ്ടാളിന്റെ കൈയിൻ്റെ ഉള്ളിലാ വരിക. ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യന് പടച്ച മണ്ണിലേക്കാണ് ആ മനുഷ്യൻ ചേരുകയാണ് ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യന്റെ ഖബറിന്റെ മണ്ണിലേക്കാണ്, ഖബറിന്റെ മണ്ണ് ആ മനുഷ്യനെ പടച്ച മണ്ണിന്റെ ഇതുമായി അതിന് ബന്ധം ഉണ്ടാവണം. ഒക്കെ ഞാൻ പറയാൻ റിപ്പോർട്ട് വായിക്കാൻ എനിക്ക് നേരമില്ല. ഇത് വിശദീകരിച്ചിട്ട് മഹാന്മാർ പറയുന്നു, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ മണ്ണിൽ നിന്നാണ് ഇവരെയും പടച്ചത്, കാരണം ഇവർ രണ്ടാളും അതിലേക്ക് ചേർന്നല്ലോ. ശ്രദ്ധിക്കണേ, ഒരാൾ അവസാനമായി കിടക്കുന്ന മണ്ണും ഈ മണ്ണ്, ഈ മണ്ണുമായി ബന്ധപ്പെട്ട മണ്ണിലേക്കാണ് നമ്മൾ ചേരുക. അതെന്താണെങ്കിലും അത് അവിടേക്ക് നമ്മൾ ചേരും. അങ്ങനെ അല്ലാഹു തആലയുടെ ഹിക്മത്തുണ്ട്, അവനവനെ പടച്ച മണ്ണിലേക്കാണ് അവൻ ചേരും. ഹബീബ റസൂലുള്ളയുടെ അതേ മണ്ണിലേക്ക് ചേർന്ന രണ്ടാളാ, ഒന്ന് മഹാനായ സയ്യിദുനാ സുദ്ദീഖ്, ഒന്ന് മഹാനായ സയ്യിദുനാ ഉമർ. ഇനി ഒരാൾ കൂടി അങ്ങോട്ട് ചേരാറുണ്ട്, മഹാനായ മഹാനായ ഈസ ബിൻ മറിയമ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഹബീബ റസൂലുള്ളയുമായിട്ടുള്ള അവരുടെ നേരത്തെ തന്നെ ബന്ധം ചിന്തിക്ക്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ വഴി പിന്തുടരുക. നീതിയാണ് ഏറ്റവും മനസ്സിലാ, നീതി നടപ്പിലായ ലോകം നിലനിൽക്കും. നീതി ഇല്ലെങ്കിൽ ലോകം ഉണ്ടാവുകയില്ല. അവ ആദ്യമായി എടുത്തു പോകൽ നീതിയായിരിക്കുമെന്ന് ഹബീബ റസൂലുള്ളാഹി. നീതി ജനങ്ങളില്ലാതെയാവും, അതാണ് ലോകത്ത് ആദ്യമായി ഇല്ലാതെയാവുക എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ഈ വിഷയം ഇന്നത്തെ ഭരണാധികാരികൾ, ഭരണീയർ, പണ്ഡിത ഉമറാക്കൾ എല്ലാവരുടെയും പഠന വിഷയ വിധേയമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി അവർ ചർവിത ചർവണം ചെയ്യേണ്ട ഒരു ചർച്ചയുടെ മുന്നിൽ ഈ ഉപന്യാസവും ഈ മഹത്തായ വാക്കുകളും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു അവൻ്റെ മുത്തക്കങ്ങളിൽ നമ്മളെ പെടുത്തണം. എവിടെയും ഞങ്ങളെ കൂട്ടത്തിലെ ചെറുപ്പക്കാർക്ക് നല്ല സംരക്ഷണം കൊടുക്കണം ഏറ്റവും പുരാനെ. അള്ളാഹുവേ, ഈ കാര്യത്തിന് ആരൊക്കെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ധനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൂർണ്ണമായി ഈ ലോകത്തും പരലോകത്തും നിന്റെ റഹ്മത്ത് നീ വിധിച്ചു കൊടുക്കണം ഏറ്റവും പുരാനെ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وقنا عذاب النار وقنا عذاب النار توفنا مسلمين والحقنا بالصالحين بفضلك.